നമസ്കാരം. തീർത്ഥാടന കാലത്ത് പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ അന്നദാനം മുടങ്ങാതിരിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകുമെന്ന് പന്തളത്തെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞു. അന്നദാന ഫണ്ടിലെ കുറവിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഫണ്ട് കൂടുതൽ അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും എന്നാൽ ദേവസ്വം ബോർഡും ക്ഷേത്രവും ചേർന്ന് തടസ്സമില്ലാതെ അന്നദാനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലത്ത് അന്നദാനം എങ്ങനെ നടന്നോ ആ നിലയിൽ തന്നെ അന്നദാനം ഈ വർഷവും നടക്കും. അതിനകത്ത് ഇപ്പോൾ അനുവദിച്ച ഫണ്ട് എത്ര, ഇനി അനുവദിക്കാൻ പോകുന്ന എത്ര എന്നുള്ളൊരു കണക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ അന്നദാനം തീർത്ഥാടനം തീരുന്നവരെ ഭംഗിയായിട്ട് നടന്നിരിക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഫണ്ടിൻ്റെ ലഭ്യത കുറയുകയോ കൂടുകയോ ചെയ്യട്ടെ, അതുകൊണ്ട് അന്നദാനം ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി ഒരു കാരണവശാലും ഉണ്ടാവില്ല. നമുക്ക് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം, ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് തീർച്ചയായിട്ടും അന്നദാനം കൊടുക്കണം. അയ്യപ്പൻ എന്ന് പറയുന്ന അന്നദാന പ്രഭുവാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അന്നദാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ തന്നെ മൂന്ന് നേരവും അവിടെ എത്തുന്ന മുഴുവൻ അയ്യപ്പഭക്തന്മാർക്കും ഒരു തരത്തിലുള്ള നിയന്ത്രണം കൂടാതെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കുന്നുണ്ട്. അത് പമ്പയിൽ ചെയ്യുന്നുണ്ട്, നിലയ്ക്കലും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫണ്ടിൻ്റെ ലഭ്യത മാത്രം നോക്കിയല്ല, എത്തുന്ന അയ്യപ്പന്മാർ അവിടെ എത്തിയാൽ അവർ പിന്നെ അന്നം കഴിക്കാതിരിക്കുന്നൊരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യതയോടുകൂടി, അതിന് എന്ത് ചിലവ് വന്നാലും അത് കൃത്യതയോടുകൂടി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സഹകരണത്തോടെ ആരംഭിച്ച അന്നദാന വിതരണത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ ഉദ്ഘാടനം പ്രസിഡന്റ് നിർവഹിച്ചു. ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നിരീക്ഷിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. ആ അന്നദാന മണ്ഡപം യഥാർത്ഥത്തിൽ ഈ പന്തളത്തിനൊരു വലിയ അസറ്റാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രധാന കേന്ദ്രമായ പന്തളം, ആ പന്തളത്ത് അതൊരു വലിയ പിന്നെ സമ്പത്താണ്. പക്ഷേ അത് വേണ്ടത്ര നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴും സാധ്യമായിട്ടില്ല എന്നുള്ള പോരായ്മയാണുള്ളത്. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കോടതി 20 ലക്ഷത്തിന് മേൽ ഞങ്ങൾക്ക് വിനിയോഗിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. അതിനുവേണ്ടി അനുമതിക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് ഇലക്ട്രിഫിക്കേഷനെ സംബന്ധിച്ചു. നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷ്, കൗൺസിലർ പി കെ പുഷ്പലത, ഉപദേശക സമിതി പ്രസിഡന്റ് ജി പൃഥ്വിപാൽ, സെക്രട്ടറി അഘോഷ് വി സുരേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിനോദ് കുമാർ, ദേവസ്വം വിജിലൻസ് കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ, ബൈജു മുകടിയിൽ, രഘു പെരുമ്പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പന്തളം. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. അതെ, 10-ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആരോഗ്യ സേവന രംഗത്ത് വളരാം. ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങിന്റെ അംഗീകാരമുള്ള ജോസ്കോ കോളേജിൽ നിന്നും കുറഞ്ഞ ഫീസിൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം. കൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി സാധ്യതയും. വൈകേണ്ട, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കും. ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇടപ്പോൾ ജോസ്കോ ജംഗ്ഷൻ, പന്തളം. ഫോൺ 0479-2374-982, 0479-2374-870, 0479-2374-687, 9544-60920.